Hi, hello, welcome back to my YouTube channel. Now, I have a tomato paneer curry recipe. Easy item, that's why it's a tasty item. Now, first, I have a pan, that's why I have a tablespoon. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ്ഡ് ജാറിൽ ഇട്ട് അരച്ചെടുത്തതാണ് ഈ പനീർ കറിക്കൊക്കെ നമ്മൾ ഈ തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ചേർക്കുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകുപൊടിയും ചേർത്ത് കൊടുക്കണം കൂടുതലായിട്ട് മസാലപ്പൊടി ഒന്നും തന്നെ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു 1/3 ടീസ്പൂണോളം മുളകുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും ആ ഒരു സമയം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും പക്ഷേ നമ്മൾ കിച്ചണിൽ കയറിയിട്ടാകുമ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ പനീർ കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഏകദേശം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വീണ്ടും നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ഗ്രേവിയൊക്കെ ചെറുതായി ഒന്ന് കുറുകി വരുന്ന ആ ഒരു സമയം വരെ നമുക്കൊരു 3 മിനിറ്റ് മാത്രം മതി ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഗ്രേവി ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ പനീറിൻ്റെ പീസും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു 200 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ഒന്നും ചെയ്യാതെ നേരിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പനീർ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ടൊമാറ്റോ സോസാണ് അത് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയുടെ ആ ഒരു പുളിരസം സോസിൻ്റെ ആ ഒരു പുളിരസം ഇതൊക്കെയാണ് ഇതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് അതുകൊണ്ട് തന്നെ വേറെ ഗരം മസാലയോ വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുമില്ല ഇപ്പോൾ 2 സ്പൂൺ സോസും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ എരിവിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചമുളകൊക്കെ 2 പച്ചമുളക് അതിന് കൂടുതലായിട്ട് എരിവൊന്നുമില്ല അതുപോലെ മുളക് പൊടിയും നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഈ പനീർ കറിക്ക് അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളാണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ആ പനീർ കറിയിലൊക്കെ നല്ലതുപോലെ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊന്ന് നമുക്ക് പിടിച്ച് കിട്ടണം അതിനുവേണ്ടി ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി
ഇനി നമുക്ക് ഫൈനലായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൊമാറ്റോ സോസ് അതുപോലെ തക്കാളി ഒന്ന് അരച്ചെടുത്ത് അതിനൊക്കെ ഒരു പുളിരസം ഉണ്ടാവുമല്ലോ, അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി അങ്ങ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ടൊമാറ്റോ പനീർ കറി. അപ്പോൾ നമുക്ക് ദോശയുടെ കൂടിയും അതുപോലെ ചപ്പാത്തിയുടെ കൂടിയൊക്കെയാണ് ഇതിനായിട്ട് മെയിനായിട്ടും നല്ലൊരു കോമ്പിനേഷൻ ചപ്പാത്തിക്കും ദോശക്കും തന്നെയാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.